സുഖമ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് പുനലൂരുള്ള പഴയതനായ അച്ചമുഞ്ഞിൻ്റെ ഭാര്യ സാലിയാണ്. താനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോളൂടെയാണ് തന്നെ ഇവിടെ ലഭിച്ചത്. വളരെ സന്തോഷമാണ്. ഇനി തൻ്റെ അനുഭവം തൻ്റെ നാവിൽ തന്നെ നമുക്ക് ശ്രവിക്കാവുന്നതാണ്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എൻ്റെ 9 മാസം പ്രായമുള്ളപ്പോഴാണ് അമ്മ മരിച്ച്. ഓക്കെ. മരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് അമ്മ മരിച്ചത്? അമ്മയ്ക്ക് വന്ന് ടൈഫോയിഡ് വന്ന് മരിച്ച. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ സഹോദരന്മാരും അമ്മച്ചിയും പിന്നെ എൻ്റെ പപ്പായുടെ വീട്ടുകാരും ചേർന്ന് മാറി മാറിയാണ് എന്നെ വളർത്തിയത്. അത് തമ്പിച്ചാൻ എന്നെ ഒത്തിരി എന്നെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തു. എൻ്റെ അമ്മയെ പോലെ അമ്മയുടെയും അപ്പൻ്റെയും ഒരു സ്നേഹം തന്നതാണ് തമ്പിച്ചാന്. അതുപോലെ അങ്ങനെ ചെറുപ്രായം തൊട്ടേ തമ്പിച്ചാനെ വളരെ എന്നെ സ്നേഹിച്ച് വളർത്തി. അതിനുശേഷം പിന്നെ സ്കൂളിൽ പഠിക്കാൻ പ്രായമായപ്പം എൻ്റെ പപ്പായുടെ വീട്ടിലായിരുന്നു വളർന്നത്. അത് ചാന്നാനിക്കാട് അവിടെ ആയിരുന്നു. ഇവിടെ നിന്ന് ഞാൻ അവധിക്ക് ഇവിടെ നീലമ്പേരി വന്നു വരും. അങ്ങനെ തമ്പിച്ചാനും എനിക്ക് ഒത്തിരി ചെറുപ്പം തൊട്ടേ കാര്യങ്ങൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അങ്ങനെയാണ് എൻ്റെ ചെറുപ്പകാലം കുട്ടിക്കാലം. എന്നിട്ട് ഞാൻ SLC കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈപ്പ് ആൻഡ് ഷോർട്ട് ആൻഡ് ഒക്കെ പഠിക്കാൻ പോയി കുറച്ച് നാൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം നടന്നു 71 എൻ്റെ കല്യാണം. ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ 70 കല്യാണം കഴിഞ്ഞ് വന്നപ്പം സാലിയാണ് വീട്ടിലുള്ളത്. അതെ 71 എൻ്റെ വിവാഹശേഷം ഞങ്ങൾ പുനലൂരാണ് താമസിച്ചത്. പുനലൂർ വളരെ നല്ല രീതിയിൽ നല്ലതായിട്ട് ഹാപ്പിയായിട്ട് ഞങ്ങൾ അവിടെ ജീവിക്കുമായിരുന്നു. ഇപ്പം അത് 80 തിരിച്ച് ഞങ്ങൾക്ക് കോട്ടയത്ത് ചാന്നാനിക്കാട്ട് വന്ന് താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ അവിടെ വന്ന് താമസിച്ചു. ആ സമയത്താണ് എൻ്റെ മൂത്ത മോക്ക് എനിക്ക് 3 മക്കളെ ദൈവം തന്നു. ഒരാണും 2 പെണ്ണും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവർ. ഇപ്പോൾ അവർ ഒരാള് അമേരിക്കയിലെ ഒക്ലഹോമയിലാണ് കുടുംബമായി താമസിക്കുന്നു മോന്. പിന്നെ മോള് മൂത്ത മോള് 10 കുടുംബമായി താമസിക്കുന്നു. ഇളയ മോള് 1 കുടുംബമായിട്ട് അവരവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. മൂത്ത മോക്ക് പെട്ടെന്ന് ഒരു വയറുവേദന വന്ന് അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോയി. ആ സമയത്ത് തന്നെ സർജറി ചെയ്തു. അത് ഈ അപ്പൻഡിക്സ് അഴുത്ത് പൊട്ട ഡേഞ്ചറസ് ആയിട്ട്. ആ സമയത്ത് എനിക്ക് ആരും ആശ്രയമില്ല. അങ്ങനെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൻ്റെ ഈ കാണിക്കാൻ പോയതല്ലേ. അപ്പോഴേ പിന്നെ ആരെയോ വിളിച്ചു പറഞ്ഞു എൻ്റെ പപ്പ അവിടെ വന്നു. മോളുടെ പപ്പ പുനലൂരായിരുന്നു. ഈ കോട്ടയത്ത് വെച്ചാണ് ഓപ്പറേഷൻ നടക്കുന്നത് പെട്ടെന്ന്. അപ്പം ഞാൻ ദൈവവുമായിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ പ്രതിസന്ധിയിൽ എൻ്റെ കുഞ്ഞിനും ദൈവ സൗഖ്യം തന്ന് വിടുവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ വെളിയിലിരുന്ന് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വെളിയിൽ ഇരുന്ന് കരഞ്ഞ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടു. ദൈവമായിട്ട് ബന്ധത്തിൽ വന്നത് അങ്ങനെയാണ്. അവിടെ ആ സംഭവം മുതലാണ് ദൈവവുമായിട്ട് എനിക്ക് കൂടുതലായിട്ട് അടുപ്പം വരാൻ കാര്യം. ഓപ്പറേഷൻ 1.5 മണിക്കൂറിന് ശേഷം ആദ്യ ഡോക്ടർ പറഞ്ഞു, ഈ കൊച്ചിൻ്റെ തള്ളയെ ഒന്നുകൊണ്ട് കാണിച്ചു തരി, ഇനി കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നേഴ്സ് വന്ന് എന്നെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞിരിക്കുന്നു കണ്ടിട്ട് അപ്പോൾ നേഴ്സ് എന്നെ വിളിച്ചില്ല, മോള് സുഖമായിരിക്കുന്നു പറഞ്ഞിട്ട് പോയി. അങ്ങനെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് ദൈവം പിടിവിച്ചതാ. സാലി പപ്പ കൊച്ചിനെ വളർത്തി. പപ്പായും എൻ്റെ അമ്മാച്ചന്മാരും എല്ലാരും എന്നെ ചെറുപ്പത്തിൽ. പപ്പ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ചോദിച്ച പപ്പാൻ സാരി ഒത്തിരി സ്നേഹിച്ചു. ജീവിതം മുമ്പോട്ട് പോയി. അതെ, അങ്ങനെ പിന്നെ 71 എനിക്ക് പപ്പായ പുനലൂരായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അങ്ങനെ
ഞങ്ങളവിടെ താമസിപ്പിക്കുന്നു. കർത്താവുമായിട്ട് അടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ് ചങ്ങനാശ്ശേരി ഒരു പ്രാർത്ഥനയ്ക്ക് കൂടിയോ ആ നിങ്ങൾ താമസിക്കുമ്പോഴേ ആ ചങ്ങനാശ്ശേരി ഇവിടെ ചങ്ങനാശ്ശേരി ആ പെരുന്നേല് അവിടെ വെച്ച് എനിക്ക് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് ദൈവം ഹൃദയം ദൈവത്തിന് കൊടുത്ത് ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടു. അതേത് വർഷമായിരുന്നു? അത് 84. അടുത്തു അതെ അതിനോടുള്ള ബന്ധത്തിൽ തന്നെ അപ്പൊ കർത്താവ് തന്നെ ഹൃദയത്തെ തുറന്നു. അങ്ങനെയാണ് രക്ഷിക്കപ്പെടാനിടയ. എങ്കിലും എനിക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. അടുത്തപടി ഞങ്ങള് ക്നാനായ കുടുംബത്തിൽ അത് തന്നെ അങ്ങനെ അതായിരുന്നോണ്ട് പിന്നെ മുമ്പോട്ടിങ്ങനെ നീങ്ങി. 91 എൻ്റെ പപ്പ പെട്ടെന്ന് ഒരു റാന്നിയിൽ ഒരു യാത്രയ്ക്ക് പോയിട്ട് വന്ന വഴി റോഡിൽ വെച്ച് അറ്റാക്ക് ഉണ്ടായി മരിച്ചു. പപ്പായ്ക്ക് 62 അത്രേ ഉള്ളായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഒരു ഷോക്കും ഒരു ഒന്നുകൂടെ ഒരു വഴിത്തിരിവുമായി. ഞാൻ ആ സമയം മുതലേ ഒരു മരണം നമ്മുടെ മുമ്പിലുണ്ട്, ഒരു നിത്യത ഉണ്ട്, നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലേ നമുക്കൊരു ജീവിതം ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് വന്നു വചനത്തിൽ കൂടി. അങ്ങനെ ദൈവവുമായിട്ട് കൂടുതലായിട്ട് അടുത്തു. പപ്പയുടെ സ്നേഹം ഒത്തിരി അനുഭവിച്ചപ്പം അത് ആ സമയം മുതലാണ് ദൈവവചനം കൂടുതൽ വായിച്ച് വായിച്ച് മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ അപ്പം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവേ എനിക്ക് നിൻ്റെ വചനം അനുസരിക്കാൻ സഹായിക്കണം, അതിനെനിക്ക് ദൈവം വഴി ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ പിന്നെ 92 എനിക്ക് ഇവിടെ വന്ന് സ്നാനപ്പെടാൻ സഹായിച്ചു. ആ തമ്പിച്ചാനല്ല, രാജൻ പാസ്റ്റർ തമ്പിച്ചാനാ പിന്നെ സ്ഥലത്തുണ്ടായിരുന്നു. തമ്പിച്ചാൻ എറണാകുളത്ത് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ സ്നാനപ്പെട്ടു. പിന്നെ ആ ദിവസങ്ങളൊക്കെ ദൈവത്തോട് ദൈവത്തോടടുക്കാനും ശബ്ദം കേൾക്കാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. ഉണ്ട്. 93 അപ്പം ഈ വിശ്വാസ പിന്നെ ദൈവത്തോടടുത്ത് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രതികൂലങ്ങളുടെ ഒരു ഒരു പട്ടിക, പ്രതികൂലങ്ങളേ ഉള്ളൂ എല്ലാ സ്ഥാനത്തും. അങ്ങനെ വന്ന് പ്രതികൂലം വർദ്ധിച്ച് ഞാൻ ഒരു രാത്രിയിൽ സങ്കടത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചിങ്ങനെ ഇതുപോലെ തറയില പ്രാർത്ഥിച്ചെടുത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരു ഭയങ്കര മൈക്ക് കെട്ടി പറയുന്ന ഒരു സൗണ്ട് എൻ്റെ ചെവിക്കകത്തും. ഞാൻ ഓർത്ത് ഇവിടെ എവിടെയോ കൺവെൻഷനാന്ന് വിചാരിച്ച് കണ്ണു തുറന്നു. എന്നിട്ട് പിന്നെയും അപ്പോഴത്തേക്ക് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, നീ ഫിലിപ്പിയ ലേഖനം 4:6 വായിക്കുക എന്ന്. ദൈവശബ്ദമാണെന്ന് എനിക്ക് അന്നൊന്നും എനിക്ക് അതിനെപ്പറ്റി അത്ര അറിയത്തില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല, ഞങ്ങളുടെ പൊന്നല്ലൂർ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയമായിരുന്നു. വിളക്ക് കത്തിച്ച് വെച്ച് ഞാൻ അപ്പം തന്നെ വായിച്ചു കർത്താവ് വരുവാനടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, സകലവും സ്തോത്രത്തോടുകൂടി അപേക്ഷിക്കുക, അത്രേ വേണ്ടതെന്നുള്ള മനോവേദന തകർന്ന ഹൃദയം കർത്താവ് ദൈവനെ അങ്ങനെ ധൈര്യപ്പെടുത്തി. പിന്നെ മിക്കപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞാൻ ആ വാക്യം ഉരുവിടും, കർത്താവെ നീ എന്നോട് പറഞ്ഞാണല്ലോ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, പ്രതികൂലങ്ങളുടെ സ്ഥാനത്തൊക്കെ ദൈവനെ ആ വചനം ധൈര്യപ്പെടുത്തി എനിക്ക് ഉണ്ടായി. ആ വചനമാണ് എന്നെ അന്ന് ദൈവത്തിൻ്റെ വചനമാണ് എന്നെ നിലനിർത്തിയത് അങ്ങനെ. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകർ എനിക്ക് പറയാനുള്ളത് എല്ലാത്തിൻ്റെ ആകത്തുക നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ വേദനിച്ച് പലവിധമായ പ്രശ്നങ്ങളായി ഭാരപ്പെട്ട് ഞരങ്ങി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് മയങ്ങിപ്പോയ ഒരു സഹോദരിയോട് സ്വർഗത്തിലേ ദൈവം സംസാരിക്കുക. ഞങ്ങളെ കേൾക്കുന്ന അനേകർ ഇതുപോലെ ഭാരപ്പെട്ട് വേദനിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ
ആ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോവും, എന്നെ ആര് വിടുവിക്കും, എന്നെ ആര് സഹായിക്കും, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, കുഞ്ഞുങ്ങളുടെ അവസ്ഥ, ഭർത്താവിൻ്റെ അവസ്ഥ, ഇങ്ങനെ പല 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 പ്രോബ്ലംസാണ് നമുക്കല്ലേ, സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇങ്ങനെ ഞരങ്ങി കഴിയുന്ന ജീവിതങ്ങളോട് കർത്താവിന് പറയാനുള്ള ഒരു വലിയ മെസ്സേജാണ് സാലി ഓഡിബിൾ വോയിസിൽ കേട്ടത്. ഫിലിപ്പിയിലേഖനം 4:6 എടുത്ത് വായിക്കുക എന്ന് വ്യക്തമായി കർത്താവ് പറയുക. പറഞ്ഞില്ല, കർത്താവിൻ്റെ വരവേറ്റു ആസം, കർത്താവ് വരുന്നു, എത്രയും വേഗം വരുന്നു. പിന്നെ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെട്ട, അപ്പം ഇതിൻ്റെ എല്ലാം ഒടുവിൽ കർത്താവിൻ്റെ വരവേറ്റു ആസനമാണ്. അപ്പം അതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ പോകുന്നു. അതിനു വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ? കർത്താവിൻ്റെ കൂടെ പോകാൻ നമ്മൾ തയ്യാറാണോ? ഹി വിൽ കം, അത് യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ലോകത്തിലെ പല പല പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുക. ഇപ്പോൾ ജീവിത ചിന്തകൾ, നാളെയെക്കുറിച്ചുള്ള വിചാരങ്ങൾ. പൈൻ്റെ മധ്യത്തിൽ ദൈവത്തിന് പറയാനുള്ളത്, നീ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടണ്ട, നിനക്ക് പറയാനൊരു സ്ഥാനമുണ്ട്, നിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ നിനക്കൊരിടമുണ്ട്. നീ എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും മനുഷ്യരോട് പറയാൻ നിനക്കില്ലായിരിക്കാം, നിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു മനുഷ്യനും ബില്ലിങ് അല്ലായിരിക്കാം. എന്നാൽ പൈതലേ, ഞാനിവിടെ ഉണ്ട്, എൻ്റെ ഏത് വിഷയങ്ങളും നിനക്ക് എന്നോട് പറയാൻ പറ്റും, നിനക്കത് സ്തോത്രത്തോടെ എന്നെ അറിയിക്കാൻ പറ്റും. അപ്പം നീ അറിയിക്കുമ്പോൾ നിൻ്റെ പ്രശ്നങ്ങൾക്ക് വിടുതൽ തരുവാൻ ഞാൻ മതിയായവനാണ് എന്നാണ് കർത്താവോട് പറഞ്ഞത്. അതും സാലിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇതുപോലെ വേദനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന ദൂതാണ്. അങ്ങനെ ആ ദൈവശബ്ദം എന്നെ ഒത്തിരി ബലപ്പെടുത്തി. ആ സമയത്ത് ഞങ്ങൾ താമസിച്ച വീട് വിറ്റു. പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ വഴി സൗകര്യം ഉള്ളിടത്ത് ഒരു വീട് വാങ്ങിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ, അവിടെ കറണ്ട് ഇല്ല, വഴിയില്ലായിരുന്നു. അങ്ങനെ അത് വിറ്റ സമയം എൻ്റെ ഹസ്ബൻഡിന് വിറ്റ് കുറച്ച് കഴിഞ്ഞ ഉടനെ ഹാർട്ട് അറ്റാക്ക്, ആദ്യത്തെ പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പിന്നെ വേറെ വീട് വാങ്ങിക്കാൻ പറ്റിയില്ല, സ്ഥലം വാങ്ങിച്ചിട്ട് വീട് പണിയാൻ പറ്റിയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ മുമ്പോട്ട് പോയി. ഒരു 3-4 വർഷം വളരെ കഠിന ശോധനയിൽ കൂടി മുമ്പോട്ട് പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തം, ഹസ്ബൻഡിന് അറ്റാക്ക്, അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ പ്രിയ തമ്പിച്ചാൻ എന്നെ ഒത്തിരി കൈത്താങ്ങി, എന്നെ പിള്ളേരെയൊക്കെ ഒത്തിരി സഹായിച്ചു. അതൊരു വലിയ മോളാണല്ലോ. അതെ, അങ്ങനെ കഴിയാൻ എൻ്റെ പിതാവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, ഹസ്ബൻഡിന് അറ്റാക്കും വന്നു. അങ്ങനെ അത് പ്രതികൂലങ്ങളുടെ ഒക്കെ പിടിച്ചു നിൽക്കാൻ ഈ ദൈവവചനമാണ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ 99 എൻ്റെ ഹസ്ബൻഡ് 2-ാമത്തെ അറ്റാക്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ് അപ്പോഴേ ഒന്നും പറയാൻ ഇല്ലാത്ത ഒന്നും ആയിട്ടില്ല. മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു, അവളെ കല്യാണം കഴിച്ചു. മറ്റ് പിള്ളേർ രണ്ടുപേരും, ഒരാൾ പഠിക്കുന്നു, ഒരാൾ ഡൽഹിയിൽ തൽക്കാലം ഒരു ജോലിക്ക് വേണ്ടി മോന് പോയിരിക്കുമായിരുന്നു. അവനും പപ്പായുടെ മരണത്തിന് വന്നിട്ട് പിന്നെ തിരിച്ച് ജോലിക്ക് പോയില്ല. അങ്ങനെ ആ സമയത്ത് ദൈവത്തിൻ്റെ കരം അത്ഭുതമായിട്ട് പ്രവർത്തിച്ച് ദൈവം ഒരു 3 ദിവസം കൊണ്ടൊരു വിസ റെഡിയായി അവന് ദോഹയ്ക്ക് പോകാനായിട്ട് ദൈവം വഴി ഒരുക്കി കൊടുത്തു. അതോടുകൂടി ആ അവസ്ഥകൾക്കെല്ലാം ദൈവം ഒരു പരിഹാരം തന്നു. അതെ, എല്ലാത്തിനും മുഖാന്തരം ദൈവത്തിൻ്റെ വചനമാണ് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആ സമയത്ത് പിന്നെ ഒരു വീട് വയ്ക്കാനൊക്കെ ദൈവം സഹായിച്ചു. വീടിന്റെ കാര്യത്തിന് ഞാൻ ഒരു ചർച്ച് യോഗത്തിന് പോയ സമയത്ത് ഞാനിങ്ങനെ ഒരു ചെറിയ വീട് കണ്ടപ്പം ഞാൻ, കർത്താവേ ഇതുപോലൊരു വീട് വെക്കാനായിട്ട് ദൈവം സഹായിക്കണം, അത് മതി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ബസ്സിലിരുന്ന ഇങ്ങനെ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ച ഉടനെ എന്നോടൊരു ശബ്ദം പറയുന്നു, ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, ദൈവത്തിൻ്റെ വഴികളല്ല മനുഷ്യൻ്റെ വഴികൾ. അങ്ങനെ ഒരു സൗണ്ട് എൻ്റെ ചെവി കേട്ടു. ആ ഒരു വചനം
ഞാൻ സ്തോത്രം പറഞ്ഞു. ഇന്നും ഞാൻ അതിലെ പോകുമ്പോൾ ആ വീട് കാണുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചതാണല്ലോ എന്നുള്ള നമ്മുടെ കുടുംബമായ ചിന്തകൾ അല്ലേ. അതെ, നമ്മുടെ എല്ലാം ലിമിറ്റഡാ. നമ്മൾ ഇത് കിട്ടിയാലും മതി, ഇത്രേ ഉള്ള ഒരു വീട് മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞ മോളെ, നീ ചിന്തിക്കുന്നതല്ല എന്റെ ചിന്ത. അതെ, അതിനപ്പുറമായാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ വിളിക്കുന്ന വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഇല്ല? ഇപ്പം ഞങ്ങൾ വയ്ക്കുന്ന വീട് 2800. അപ്പോൾ ഏതാണ്ട് 10-30000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു നല്ല, എത്ര ബെഡ്റൂം ഉണ്ട്? 4 ബെഡ്റൂം ഹോള് ഒക്കെ ഉള്ള ഒരു വീട്. ദൈവം മനോഹരമായ വീടായി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദൈവം തന്നു, നമ്മൾ ഇന്ന് അത് കണ്ടു. പക്ഷെ എത്ര വർഷം മുമ്പ് ആ സാലി ചിന്തിച്ചതാ കുഞ്ഞു വീട്? കുഞ്ഞു വീട് ചിന്തിച്ചത് 2000. അപ്പൊ 15 വർഷങ്ങൾക്ക് മുമ്പ് സാലിക്ക് ഇത് ചിന്തിക്കാൻ സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം അന്നേ കണ്ടുവച്ചിരിക്കുക. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. അത് ഞാൻ ഇങ്ങനെ ഒരു ദൈവശബ്ദം എന്നോട് ഉണ്ടായി, നിന്റെ സഹോദരങ്ങളുടെ നടുവിൽ നിന്നെ ഞാൻ പാർപ്പിക്കും, മാനിക്കുമെന്നും. അപ്പൊ ഞങ്ങൾ കുറച്ചകലെയാ വെച്ച കുടുംബക്കാരുടെ അടുത്തുനിന്ന് കുറച്ചകലെയാ താമസിച്ചോണ്ടിരുന്നു. അതും ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു ആലോചന വന്നൊരു അവിടെ ഞങ്ങളുടെ ഒരു അപ്പാപ്പൻ്റെ മോനെ വീട് വിറ്റപ്പം ഞങ്ങൾ അത് വാങ്ങിക്കാൻ ദൈവം സഹായിച്ചു. അത് പൊളിച്ച് ഇപ്പൊ പണിയുന്നു, പണി തീരാറായി. ഇതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി. ഇതുപോലെ തന്നെ നമ്മൾ പലരും ചിന്തിക്കാറില്ലയോ, എനിക്ക് എങ്ങനെയും ചെറിയത് എന്തെങ്കിലും ഈ അവസ്ഥക്കൊരു മാറ്റം, ഒരു ചെറിയ വഴിയായിരിക്കും നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ സാലിയുടെ ജീവിതത്തിൽ അവൾ വിശ്വസ്തയോടെ നിന്നു കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവസ്ഥലിൽ നെടുമ്പാട് കിടന്ന് പ്രാർത്ഥിക്കാനും ആ ദൈവശബ്ദത്തെ മുറുകെ പിടിക്കാനും അതിനുള്ള ഭാഗ്യം ദൈവം കൊടുത്തുകൊണ്ട് ഇന്ന് വലിയ നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ. അപ്പം നമ്മളൊക്കെ കുടുംബമായത് പലരും ചിന്തിക്കുക, പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ ആഗ്രഹിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി. അതുകൊണ്ട് നമ്മുടെ ചിന്താഗതികൾ ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കലവറയിൽ ഇഷ്ടംപോലെ നമുക്ക് തരാനുണ്ട്. വലിയ കാര്യങ്ങളാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമാണ്. കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതങ്ങളെക്കുറിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ശ്രേഷ്ഠമായതാണ്. അത് ഒന്ന് കർത്താവ് ഒന്ന് ലിമിറ്റ് ചെയ്തല്ല ചെയ്യുന്നത്, കാര്യങ്ങളാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ആ ചെറിയ ചിന്താഗതികളെല്ലാം മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അവനെ അറിയിക്കുക. അവൻ്റെ പൈതലായി അവൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവ് ഇങ്ങനെ പറയുന്നു, നീ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിൻ്റെ കാര്യം നോക്കാം. നമുക്ക് കർത്താവിൻ്റെ കാര്യം നോക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ കാര്യം, അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമോ, നമ്മുടെ വീടിൻ്റെ കാര്യമോ, നമ്മുടെ കടഭാരമോ, നമ്മുടെ രോഗത്തിൻ്റെ വിഷയമോ, നമ്മുടെ ഭർത്താവിൻ്റെ വിഷയമോ, അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്താൻ. നിങ്ങളുടെ വീട്, അയ്യോ ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ, ഒരു വീടിൻ്റെ പണി തീരുന്നില്ല, വീടിൻ്റെ സാമ്പത്തികമെല്ലാം തീർന്നു പോയി, ഇങ്ങനെ പല നിലകളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരായിരിക്കും ഞങ്ങളെ കേൾക്കുന്നത്. എന്നാൽ ഒരുവൻ കരുതി വെച്ചിട്ടുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനായാൽ നിങ്ങളെ സകല ചിന്താകുലങ്ങളെയും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുമെന്ന കർത്താവ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും, ഓ അങ്ങനെ പറഞ്ഞാൽ തന്നെ കാര്യം നടക്കുമോ? തീർച്ചയായിട്ടും നടക്കും. ഞങ്ങൾ അനുഭവസ്ഥരായത് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ കർത്താവിൻ്റെ കരങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഏൽപ്പിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പറയാം, അങ്ങനെ ദൈവം ഇപ്പൊ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വീടില്ലേ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. മുമ്പോട്ട് പിന്നെ ഇതിന്റെ ഇടയില് പ്രതികൂലങ്ങള് എനിക്ക് 2009 ശരീരത്തില് ഒരു പറയണ്ട വേണ്ട. അത് കഴിഞ്ഞ് മോൻ ജോലിക്ക് പോയി. ആ മോൻ ദോഹയെ പോയി. അത് കഴിഞ്ഞ് ദൈവം അവന് നല്ലൊരു വിവാഹം, ഒരു BSc നഴ്സിനെ, നല്ലൊരു കുടുംബത്തിൽ നിന്ന് ദൈവം ഒരു നല്ലൊരു പെങ്കുച്ചിനെ തന്നു. അങ്ങനെ അവരും അത് കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ അവർ ദോഹ ജോലി ചെയ്ത് കഴിഞ്ഞ് അവർ അമേരിക്കയ്ക്ക് ടെസ്റ്റ് എഴുതി പാസ്സായി. അവർ പോയി ഫാമിലിയായിട്ട് അവരവിടെ
അപ്പൊ ആ നിലയിൽ നമ്മുടെ അവസ്ഥയ്ക്ക് അടുത്തൊരു ലെവലിലേക്ക് നടത്തി. അപ്പൊ അവര് മോളുടെ കല്യാണം നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമകനെ ദൈവം തന്നു. മൂന്ന് പേരും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ദൈവം നടത്തുന്നു. ഞങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകരോട് ഇതിൻ്റെ മത്ത് എനിക്ക് പറയാനുള്ളത്, സാലി പറഞ്ഞല്ലോ 1999 തൻ്റെ ഭർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ അവർക്കൊന്നുമില്ലായിരുന്നു, ഒരു വീടില്ല, കുഞ്ഞുങ്ങളെങ്ങുമായിട്ട്, ആർക്കും ഒരു ജോലിയില്ല, യാതൊരു വരുമാന മാർഗവും ഇല്ല. ആ ഒരവസ്ഥയിലാണ് താനായിത്തീർന്നത്. എന്നാൽ വർഷങ്ങൾ പലതും മുമ്പോട്ട് പോയി, ഇപ്പോൾ 10-16 താൻ തുഴഞ്ഞു കയറി ഇവിടം വരെ വന്നു. എന്നാൽ കർത്താവിൻ്റെ അത്ഭുതക്കാരം, ഇതുപോലെ ഭർത്താക്കന്മാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരെ, ഞാൻ എന്ത് ചെയ്യും, ഈ പൊടിക്കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, ഇവരുടെ വിഭാഗം എങ്ങനെ നടക്കുമെന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നിൻ്റെ സൃഷ്ടാവാന്ന് നിൻ്റെ ഭർത്താവ് എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭർത്താവ് മാറിയപ്പോൾ സൃഷ്ടാവാന്ന് ദൈവം തന്നെ തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, അവരെ ഒരു സ്ഥാനത്താക്കുവാൻ തക്ക തുണകളെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് തുണയായി കൊടുത്തു. മകന് വേണ്ടി അത്ഭുതകരമായ വഴികൾ ദൈവം തുറന്നു. ഞാൻ നന്നപോലെ ഓർക്കുന്നുണ്ട് കർത്താവ് തുറന്ന വഴികളൊക്കെ. ഇന്ന് അവരെ ദൈവം മാനിച്ചു. ആ ദേശത്ത് തങ്ങളുടെ കുടുംബക്കാരുടെ എല്ലാ മധ്യത്തിൽ അവർ വലിയ ചോദ്യചിഹ്നമായിരുന്നു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. എന്നാൽ അവരിൽ എല്ലാവരെക്കാളും നല്ല നിലയിൽ ഒരു ഭവനം പണിയാനും ശ്രേഷ്ഠമായി ദൈവത്തിനായി ഇങ്ങനെ പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയും തന്നെ മാനിക്കുന്നവരെ മാനിക്കുകയും ചെയ്യുന്നു. ഒരു നാളും അവൻ നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നമ്മളെ സമ്പൂർണ്ണമായി അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ കർത്താവെ, നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പൈതലിന് വേണ്ടി കരുതുവാൻ, അവനെ സ്നേഹിക്കുവാൻ, തനിക്ക് വേണ്ടി വഴികൾ തുറന്നു കൊടുക്കുവാൻ, തൻ്റെ ഭാവി അനുഗ്രഹിക്കുവാൻ, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാനൊക്കെ കർത്താവ്. അപ്പോൾ സാലി വേറെ ഒന്നും ചെയ്തായിട്ട് നമ്മളിവിടെ കേട്ടില്ലല്ലോ. താൻ യേശുവിനെയാണ് തൻ്റെ ഭാരങ്ങളെല്ലാം ദൈവസ്ഥാനിൽ ഇറക്കി വെച്ചു. ദൈവം അവൾക്ക് വേണ്ടി അല്പം പ്രവർത്തിച്ചു. അതുകൊണ്ട് ഈ സാലിയെ അല്ലെ എന്നെ കർത്താവ് കൂടുതലൊന്നും സ്നേഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ഒരുപോലെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. പക്ഷെ കർത്താവിന് ഒരു പ്രിൻസിപ്പിളുണ്ട്, ഒരു പ്രമാണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിൻ്റെ കാര്യം നോക്കാം. കർത്താവെ എന്ന് പറഞ്ഞാൽ അവനെ ഒന്ന് മുറുകെ പിടിക്കാം. നിങ്ങൾ വേദനിച്ചിരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്, ഡെസ്പറേറ്റ്. ഇനി എനിക്ക് ജീവിതത്തിൽ യാതൊരു ആശയ്ക്കും പറയില്ല. ഈ ലോകത്തിൽ നിന്ന് അങ്ങ് മാറ്റപ്പെട്ടാൽ എന്താ, ആത്മഹത്യയ്ക്ക് പോലും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ കർത്താവിന് ഇന്ന് രാത്രിക്കാലം നിങ്ങളോട് പറയാനുള്ള പൈതലേ, നീ അരുത് അരുത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ അടുത്ത സമയത്ത് എന്നെ ഒരു കുട്ടി വിളിച്ചു, ആത്മഹത്യ ചെയ്യാൻ പോയി കൊച്ച. ലോകപ്രകാരം എല്ലാം ഉണ്ട്, പക്ഷേ തകർന്ന അവസ്ഥയിൽ താൻ യേശുവിനെ തനിക്ക് പ്രദാനം ചെയ്തു. ഇന്ന് താൻ സന്തോഷവതിയായിട്ട് ജീവിക്കുന്നു. എത്രയോ പേരെ ഇതുപോലെ ഭാരപ്പെടുന്നവരുണ്ട്. എന്നാൽ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയില്ല കേട്ടോ. ആ യേശുവിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് എന്നെ സ്വീകരിക്കണമെന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾ മേലും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും, ഉത്തരമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മെയിൽ വിലാസം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ബെതസ്ദാ നഗർ, ചിങ്ങവനം, കോട്ടയം. മൊബൈൽ നമ്പർ 9447578202. ഫോൺ നമ്പർ 0481 243 0329. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ